സംസ്ഥാനത്ത് 15-നും 18-നും ഇടയിലുള്ള 15 ലക്ഷത്തോളം കുട്ടികൾക്കാണ് വാക്സിൻ നൽകേണ്ടി വരിക. കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ച് വാക്സിനേഷന് ആരോഗ്യവകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാക്സിൻ നൽകാനാണ് ആലോചന. സംസ്ഥാനം സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 15, 16, 17 പ്രായവിഭാഗത്തിൽ സംസ്ഥാനത്ത് 15 ലക്ഷത്തോളം പേരുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഒമൈക്രോൺ പശ്ചാത്തലത്തിൽ ഇവരുടെ വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കും. കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ചാകും ക്രമീകരണങ്ങൾ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ കർമ്മ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും. കോവിഡ് വാക്സിനേഷന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് സംസ്ഥാനവും ചുവടുവെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അതാത് സ്കൂളുകളിൽ തന്നെ വാക്സിൻ നൽകാനാണ് ആലോചന. നിലവിൽ പഠനം നടത്താത്തവർക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വെച്ചും വാക്സിൻ നൽകും. ബൂസ്റ്റർ ഡോസ് നൽകേണ്ടവരായി 5,55,000 ആരോഗ്യ പ്രവർത്തകരും 5,71,000 കോവിഡ് മുൻനിര പ്രവർത്തകരുമുണ്ട്. ഇരു വിഭാഗത്തിലും ആദ്യ ഡോസ് കുത്തിവയ്പ് 100% രണ്ടാം ഡോസ് യഥാക്രമം 91%, 93% 60 വയസ്സ് കഴിഞ്ഞ 59,29,000 പേരിൽ രോഗബാധിതർക്കും ബൂസ്റ്റർ ഡോസ് നൽകും. ജനുവരി 3 കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിക്കുന്നത്. അതിനു മുൻപ് അവശേഷിക്കുന്ന മുതിർന്നവർ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. 18 കഴിഞ്ഞവരിൽ 97.58% പേർ ആദ്യ ഡോസ് എടുത്തെങ്കിലും രണ്ടാം ഡോസ് 76%. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.